ലിമിച്ചേട്ടൻ ഈ പറയുന്ന പോലെ കോമഡി പ്രോഗ്രാം ഒക്കെ ചെയ്തു. ഞാനൊക്കെ ലിമിച്ചേട്ടൻ വലിയ ഫാനാണ്. ഞങ്ങളെ ആദ്യമായിട്ട് ഒന്നിച്ച് ചെയ്യുന്ന സിനിമ പാവാട. അതെ അതെ, സത്യം പറ. പാവാട സിനിമ, പാവാട സിനിമ. അവൻ ഉറങ്ങിയതാ, പാവാട ഇറങ്ങി വന്ന് നിൽക്കണ്ട. ഇവിടുന്ന് പോയല്ലേ. അങ്ങനെ ഞങ്ങൾ ഡബ് ചെയ്യാനായിട്ട് ഒരു ദിവസമായിരുന്നു ഡബ്ബിങ്ങിന്. അപ്പൊ ഞാന് നേരത്തെ എത്തി ഡബ്ബിങ്ങിന്. അപ്പം ബിനുച്ചേട്ടൻ വരണം. അപ്പൊ ഞങ്ങൾ ഓരോ സീൻ കണ്ടോണ്ടിരുന്നപ്പോ ഈ സീൻ ഇങ്ങനെ പൊലിപ്പിക്കാം. അപ്പം ബിനുച്ചേട്ടനല്ലേ, കൗണ്ടർ ഒക്കെ ഇട്ട് പൊലിപ്പിച്ചോളും, നമുക്ക് ആ ഡബ്ബിംഗ് ഡയലോഗ് ഒക്കെ ചെയ്ത് പൊലിപ്പിച്ച് കളയാന്നൊക്കെ വിചാരിച്ച്. അപ്പൊ ഞാൻ അടുത്ത് എന്റെ ഡബ്ബിംഗ് കഴിഞ്ഞ് ബിനുച്ചേട്ടൻ ഡബ്ബിംഗ് കേൾക്കാം. സീനിയർ അല്ലേ, നമ്മളൊരു ആരാധിക്കുന്ന ഐഡിയൽ. അങ്ങനെ ഞാൻ ഇറങ്ങി ബിനുച്ചേട്ടൻ ഡോർ തുറന്ന് കയറിയാണ്. അപ്പൊ ഞാൻ ബിനുച്ചേട്ടനെ കണ്ടു, ബിനുച്ചേട്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഞാൻ ഡോർ തുറന്ന് കയറി ബിനുച്ചേട്ടൻ എന്നെ കണ്ടു, മണിക്കുട്ടാ ഇങ്ങനെ ഒരു നിപ്പാണ്. അപ്പൊ ഞാൻ ഇതെന്ത് പറ്റി ഇപ്പോഴും, ഞാൻ കൊച്ചുണ്ണി മുതൽ മണിക്കുണ്ട കാണണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ആനന്ദ ഈ പറഞ്ഞ ആരാധകൻ എന്ന രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ശരി, ഭയങ്കര സന്തോഷം, പുള്ളിയെ ഡബ്ബിങ്ങിന് കയറട്ടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നന്നായി ഡബ് ചെയ്യണം ആണെന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് കയറി. ഞങ്ങൾ ഈ സ്റ്റുഡിയോയ്ക്ക് അതിരിക്കണം 10 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട ഒരു സംഭവം 1 മണിക്കൂറായിട്ടോ 2 മണിക്കൂറായിട്ടോ കുറച്ച് ഡയലോഗേ ഉള്ളു പുള്ളിക്ക്, അത് തീരുന്നില്ല. പുള്ളി അത് ശരിയാവണേയില്ല. പുള്ളി പറയുമ്പോ അങ്ങ് ഇവിടെ പറയുമ്പോൾ അങ്ങ് സ്ലിപ്പായി പോകുന്നു. അപ്പൊ അകത്ത് നമ്മളെല്ലാരും വിചാരിച്ചത് അടിമാലി ഇത് കാശ് കൊടുത്ത് പ്രൊമോഷൻ ചെയ്യിക്കാണ്. അടിമാലിയുടെ തകർച്ചയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കൗണ്ടർ പറയണ്ട, ആ കൗണ്ടർ എങ്ങനെ വരും? ശരി, അതെങ്കിലും നന്നാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഡയറക്ടർ അവ ആദ്യം ഉള്ള ഡയലോഗ് നേരച്ചോ പറയാ. അങ്ങനെ കംപ്ലീറ്റ് കൈവിട്ട് പോയി. ഞാൻ നടത്തിയ ചേട്ടാ വിഷമിക്കണ്ട ചേട്ടാ, എന്റെ പെട്ടെന്ന് കഴിഞ്ഞു ചേട്ടാ, ഇതൊക്കെ ഉണ്ടാവും, വിഷമിക്കണ്ട, വിഷമമൊന്നുമില്ല മണിക്കുട്ടാ, ഞങ്ങൾ ഇത് സ്ഥിരം അനുഭവിക്കണേ. അത്ര വലിയ പാവ മനുഷ്യനാണ്, കാരണം എന്നെ കണ്ടിട്ട് ഉള്ള ഡയലോഗിലും മറന്നു ഒരാളാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പൊ ഞാൻ പുരിയ അടിമാലി ഇവിടെ വേണ ഇങ്ങി വന്നിരുന്നോടാ, എനിക്കൊരു ഹെൽപ്പർ ആവശ്യം. പിന്നെ നമ്മുടെ എന്റെ ഏറ്റവും നല്ല കരിയറിൽ ഏറ്റവും ബെസ്റ്റ് പടം എന്ന് പറയുന്നത് ഛോട്ടാ മുംബൈ ആയിരിക്കും. ഛോട്ടാ മുംബൈ നമ്മൾ രണ്ടുപേരും ഏതാണ്ട് 30 ദിവസം ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പം ഈ ക്ലൈമാക്സ് ആയിട്ട് ലാലേട്ടനും ബോംബ് കഥയിൽ ഇവളുണ്ടെന്ന് പറഞ്ഞാൽ ഛോട്ടാ മുംബൈയിൽ അവനും ഉണ്ട്. ഞാൻ സത്യം പറയട്ടെ, മണിക്കൂട്ടറിന്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കാഞ്ഞത് ഇപ്പൊ ഭാഗ്യമായി. അല്ല ഞാനൊന്ന്, ഇനി ആരൊക്കെയാണ് മണിക്കൂറിനോട് വിനീഷ് ബ്രോ, ഞങ്ങള് ചോട്ടോമ്പി അടക്കുന്ന സമയത്ത് ക്രിസ്മസ് അപ്പുവിന്റെ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അത് ഏതാണ്ട് 10 ദിവസത്തോളം എടുത്ത് ചെയ്യുന്നതാണ്. നൈറ്റ് മാത്രം ഷൂട്ട്. അപ്പൊ ഞങ്ങള് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ ഫൈറ്റ് വേണം. അപ്പൊ ലാൽ സാറിനെ മണിച്ചേട്ടനെയാണ് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ ഏരിയ എന്ന് പറയുന്നത് വിനീഷാണ്. വിനീഷും ഞാനും കൂടെ ഇത് നമുക്ക് ശ്രദ്ധിക്കാന്നല്ല, നമുക്ക് ഇവിടെ കിടന്ന് അടിപൊളിയാ മതി. ഈ പറയുന്ന പോലെ ഒരുപാട് അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള ഈ പിന്നെ ഷിയാസ്, ഷിയാസ് ഞാനും കൂടെ ഒന്നിച്ച് മലയാളത്തിലെ ഏറ്റവും വൺ ബഡ്ജറ്റ് സിനിമയായ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ആണ് അഭിനയിച്ചത്. ചോട്ടാമ്പ ഇറങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പൊ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇല്ല, ഞാന് വിജയ് സാറിന്റെ പടത്തില് പുള്ളി ഒരു അടി അടിച്ചപ്പോ വിജയ് സാറിന്റെ അടി വാങ്ങിക്കുന്ന ഷോട്ടുണ്ട്. അപ്പൊ ഞാൻ പറയടാ, ചോട്ടാവുമ്പോ ഞാൻ അടിച്ച ആളടാ വിജയ് സാർ അടിക്കുന്ന. അപ്പൊ അതൊക്കെ വലിയ അഭിമാനത്തോട് പറഞ്ഞ കാര്യമാണ്. എത്രയോ നല്ല പടങ്ങൾ വിജയുടെ വന്നു, തെറിക്കാത്ത അഭിനയിക്കാനല്ലേ അവസരം കിട്ടി.